ഇന്നലെ ലഭിച്ച ഒരു വാട്സപ്പ് ചിത്രം വളരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ചിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് പൊട്ടിക്കിടക്കുന്ന ഒരു പൂപാത്രം, മറ്റൊരു വശത്ത് പൊട്ടി ആ പൂപാത്രത്തെ ഏതോ ഒരു കലാകാരൻ മനോഹരമായി അറേഞ്ച് ചെയ്ത് ഏറ്റവും മനോഹരമായ ഒരു കലാശില്പം പോലെ അലങ്കരിച്ചിരിക്കുന്നു. കൂടെ ഒരു ക്യാപ്ഷനും, ഡസ് നോട്ട് മാറ്റർ ഹൗ ബ്രോക്കൺ യു ആർ, യു ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് ആൻഡ് ബി ബെറ്റർ ദാൻ ബിഫോർ. നീ എത്രമാത്രം പൊട്ടി ചിതറിയിരിക്കുന്നു എന്നത് ഒരു കാര്യമേയല്ല, നിനക്കെപ്പോഴും പുതുതായി തുടങ്ങാനും പഴയതിനേക്കാൾ മനോഹരമായിരിക്കാനും സാധിക്കും. നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് അവശ്യം വേണ്ട ഒരു മനോഭാവമാണ് തിരികെ എത്താനുള്ള സന്നദ്ധത. ലൂക്കായുടെ സുവിശേഷം 15:11 വാക്യം മുതൽ വിവരിക്കുന്ന ധൂർത്തപുത്രൻ്റെ ഉപമ അത്തരത്തിലൊരു തിരികെ എത്തലിൻ്റെ കഥയാണല്ലോ. ഒരുപാട് കേട്ടിട്ടുള്ള, നമ്മെ ആത്മീയമായി ഉണർത്തിയിട്ടുള്ള ഒരു വചനഭാഗം. സാഹിത്യത്തിനും കലാസൃഷ്ടികൾക്കും ഇന്നും പ്രചോദനം നൽകുന്ന വചനം. ഈശോയുടെ ഉപമകളിൽ ഏറ്റവും മനോഹരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന്. ഈ ഉപമ ഇത്രയും മനോഹരമാകുന്നത് അതിലൊരു തിരിച്ചു വരവിൻ്റെ മാധുര്യം നിറയുന്നതുകൊണ്ടാണ്. പൊട്ടിച്ചിതറിയ പൂപാത്രമാകുന്ന പുത്രൻ്റെ ജീവിതം ദൈവമാകുന്ന അപ്പൻ ചേർത്തു വെച്ച് കൂടുതൽ സുന്ദരമാക്കുന്ന കാഴ്ച എത്ര മനോഹരമാണ്. അനുതാപത്തിൻ്റെ ഒരു ഭാവമാണ് തിരികെ എത്താനുള്ള ആഗ്രഹം. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ചില ഭാഗങ്ങൾ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. തങ്ങൾ ദൈവത്തെ അറിയുകയും അവിടുത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നവരാണെന്ന് ധരിച്ച് ഊറ്റം കൊണ്ടവരായിരുന്നു ഫരിസേയരും നിയമജ്ഞരും. എന്നാൽ ഈ സുവിശേഷ ഭാഗത്തിലെ ചില ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അവൻ ഏറെ ദൂരേക്ക് പോയി എന്ന് ധൂർത്തപുത്രനെക്കുറിച്ച് പറയുന്നു. ഏറെ ദൂരമെന്നത് പിതാവിൽ നിന്നുള്ള അകലമാണ്. അതായത് സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ നിന്നുള്ള അകലമാണ്. അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് ചോദിക്കുന്ന പുത്രൻ അപ്പനെ മരിച്ചവനായി പ്രഖ്യാപിക്കുകയാണ്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ദൂരരാജ്യം യഹോവയില്ലാത്ത, അവിടുത്തെ നിയമങ്ങളില്ലാത്ത പ്രവാസഭൂമികളാണ്. സർവവും നഷ്ടപ്പെട്ട് ബാബിലോണിയയിലേക്ക് പ്രവാസികളായി പോകുന്ന യഹൂദ ജനതയുടെ വിലാപങ്ങൾ സങ്കീർത്തന പുസ്തകത്തിലെ ദുഃഖകാവ്യങ്ങളാണല്ലോ. ദൂരരാജ്യം യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന മനുഷ്യാവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവിടുത്തോടൊപ്പമായിരിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യമോ സന്തോഷമോ ഇല്ലാത്ത അവസ്ഥ. ഞാൻ നന്നായി ഉപവസിച്ചില്ല, ഞാൻ നന്നായി പ്രാർത്ഥിച്ചില്ല, ഞാൻ നന്നായി പെരുമാറിയില്ല എന്നൊക്കെ ഏറ്റുപറയാൻ അത്ര പ്രയാസമില്ല. എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ പിതൃഭവനത്തിൽ നിന്നും അകലെയാണ്. ഞാൻ എന്നിലെ ദൈവസൗന്ദര്യം നഷ്ടപ്പെടുത്തി. ഞാൻ എൻ്റെ പിതാവിൽ നിന്നും ഏറെ അകലെയാണ്. എന്നിലെ മനോഹരവും വിശുദ്ധവും വിലപിടിച്ചതുമായവയെല്ലാം തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം പൊട്ടിച്ചിതറിയിരിക്കുന്നു എന്ന് ഏറ്റുപറയുക അത്ര എളുപ്പമല്ല. എന്നാൽ അങ്ങനെ പറയാൻ സാധിക്കുന്ന തിരിച്ചറിവാണ് യഥാർത്ഥ അനുതാപം. എൻ്റെ യഥാർത്ഥ ഭവനത്തിലല്ല ഞാൻ, അതിനാൽ തിരികെ പോകണം എന്ന തിരിച്ചറിവാണിത്. സുവിശേഷം ഈ തിരിച്ചറിവിനെ വിളിക്കുന്നത് സുബോധമെന്നാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും ദയനീയ ഇടങ്ങൾ മാനസാന്തരത്തിനുള്ള കൃപയുടെ ഇടങ്ങളാകാറുണ്ട്. താൻ പോരുമയുടെ അഹംബോധങ്ങളൊക്കെ പെയ്തൊഴിയുന്ന പന്നിക്കൂടുകൾ പ്രതീക്ഷയുടെ പുത്തൻ പ്രഭാതങ്ങൾ സമ്മാനിക്കും. ഈ സുബോധങ്ങൾ തിരിച്ചു നടക്കലിലേക്ക് നമ്മെ നയിക്കും. ധൂർത്തപുത്രൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. എഴുന്നേറ്റു എന്ന മലയാള പദം ഗ്രീക്കിൽ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദം തന്നെയാണ്. അത് ജീവനിലേക്കുള്ള തിരികെ പോകലാണ്. നടന്നു നീങ്ങിയ വഴികളിൽ എന്തെല്ലാമാണ് എനിക്ക് കൈമോശം വന്നത്? ദൂരരാജ്യങ്ങളുടെ ഭംഗി എന്നെ എത്രമാത്രമാണ് ആകർഷിക്കുന്നത് എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ മുഴങ്ങുന്ന കാലമാണ് നോമ്പുകാലം. നിത്യനായ ദൈവത്തെ തേടുന്ന പഥികനാണല്ലോ മനുഷ്യൻ. ഫ്രഞ്ച് ദാർശനികനും ശാസ്ത്രജ്ഞനുമായ ബ്ലൈസ് പാസ്കൽ പറയുന്നതുപോലെ, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു ശൂന്യാന്തരാളമുണ്ട്. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ കൊണ്ട് അത് നിറയ്ക്കാൻ സാധ്യമല്ല, പ്രത്യുത സ്രഷ്ടാവായ ദൈവത്തെക്കൊണ്ടേ അത് സാധിക്കൂ. ദൂരരാജ്യമെന്നത് ഭൗതികമായ അകലമല്ല. പിതാവിൻ്റെ ഭവനത്തിൽ തന്നെ മറ്റൊരു ധൂർത്തപുത്രനുമുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, മൂത്തപുത്രൻ തന്നെയാണ്. ഒന്നിച്ചായിരുന്നിട്ടും പിതാവിൻ്റെ മനസ്സും ഹൃദയവും ഒപ്പിയെടുക്കാൻ കഴിയാതെ പോകുന്നതിലെ വൈപരീതമാണ് നാം ഇവിടെ കാണുന്നത്. നിന്റെ ഭവനം, നിന്റെ മകൻ എന്നീ പ്രയോഗങ്ങളും, പിതാവേ എന്ന് വിളിക്കാൻ അവൻ കാണിക്കുന്ന മടിയും, തിരികെ എത്തിയ സഹോദരനെ വേശ്യകളോടുകൂടെ സമ്പത്ത് ധൂർത്തടിച്ചവനെന്ന കുറ്റപ്പെടുത്തലും അവനിലെ കൃപയുടെ ദാരിദ്ര്യമാണ് വിളിച്ചോതുന്നത്. ഈ ഉപമ ലക്ഷ്യം വയ്ക്കുന്നത് പാപികളുമായുള്ള ഈശോയുടെ കൂട്ടുകെട്ടിനെ പുച്ഛിക്കുന്ന ഫരിസേയരെയും നിയമജ്ഞരെയുമാണ്.
അവരെ പ്രതിനിധീകരിക്കുന്നവനാണ് മൂത്തപുത്രൻ. അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ മടിച്ച് വയലിൽ തന്നെ നിൽക്കുന്ന വിവരണം നോക്കൂ. 29 വാക്യം പിതാവുമായുള്ള അവൻ്റെ ബന്ധത്തെ വിവരിക്കുന്നു. നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. പിതാവും താനും തമ്മിലുള്ള ബന്ധത്തെ അയാൾ കാണുന്നത് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമായാണ്. എന്നാൽ ധൂർത്തപുത്രൻ തിരികെ വരാൻ ചിന്തിക്കുമ്പോൾ പറയുന്നത് ശ്രദ്ധേയമാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകും. പിതാവിൻ്റെ എന്ന വാക്ക് തന്നെ തന്നെ അവൻ പുത്രനായി കരുതുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇവരിൽ ആരാണ് യഥാർത്ഥ ധൂർത്തപുത്രൻ? നോമ്പ് നമ്മെ ക്ഷണിക്കുന്നു ഒരു തിരിച്ചുവരവിനായി. നമ്മുടെ പൊട്ടിച്ചിതറിയ അവസ്ഥകളെ മനോഹരമാക്കാൻ അവിടത്തേക്ക് കഴിയും. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഹെർമിറ്റേജ് മ്യൂസിയത്തിൽ പ്രശസ്ത ചിത്രകാരനായ റംബ്രാൻഡിൻ്റെ പ്രോഡിഗൽ സൺ എന്ന വിശ്വപ്രസിദ്ധമായൊരു ചിത്രം സൂക്ഷിച്ചിട്ടുണ്ട്. മടങ്ങിവരുന്ന പുത്രനെ സ്വീകരിക്കുന്ന പിതാവിൻ്റെ കൈകൾ വളരെ ശ്രദ്ധേയമാണ്. ഒരു കൈ അപ്പൻ്റെ പൗരുഷം തെളിയുന്ന കരുത്തുള്ള കൈകളാണെങ്കിൽ, മറുകൈ സ്വച്ഛമായ ശാന്തമായ ഒരമ്മയുടെ കൈകൾ പോലെ ചിത്രീകരിച്ചുകൊണ്ട് മടങ്ങിവരുന്ന പുത്രനെ സ്വീകരിക്കുന്ന ദൈവഭാവത്തെ ഉദാത്തീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഈ കലാസൃഷ്ടിയിൽ തെളിയാത്തതും അതീവ ജീവനുള്ളതുമായ സുവിശേഷ സൗന്ദര്യമെന്നത് മൂത്തവനെ അവൻ നിൽക്കുന്നിടത്തു പോയി കാണാൻ സന്നദ്ധനാകുന്ന പിതാവിൻ്റെ ചിത്രമാണ്. ഏവരെയും ആർദ്രതയോടെ സ്നേഹിക്കുകയും കുറ്റപ്പെടുത്താതെ സ്വീകരിക്കുകയും കണ്ടെത്തും വരെ തിരയുകയും വഴിക്കണ്ണുമായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഉപമയിലെ പിതാവാകാനുള്ള വിളിയാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിനായുള്ള ആദ്യപടി തിരിച്ചുവരവാണ്. പേരുകൊണ്ട് നാം ക്രിസ്ത്യാനികളാണ്, പക്ഷെ നാം അവൻ്റെ ഭവനത്തിൽ അവിടുത്തെ ഹൃദയം ഒപ്പിയെടുത്ത് അവനോടൊപ്പമാണോ ജീവിക്കുന്നത് എന്ന പരിചിന്തനം ഇന്നിൻ്റെ ആവശ്യമാണ്. മടങ്ങി വരാനും പിതാവിൻ്റെ ഭവനത്തിൻ്റെ നന്മകളിൽ പങ്കാളികളാകാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ.